ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അത് തന്നെ, അമൃതം പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml ഒരു കപ്പ് അമൃതം പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സവാള വളരെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലൊന്ന് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കയ്യിൽ ഉണ്ട പിടിക്കാൻ പറ്റിയ പാകത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിട്ടിട്ട് ഒരു റൗണ്ടോ സ്ക്വയറോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേയായിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലൊന്നും ആക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ കയ്യിലോട്ട് ഓയിൽ തടവിയ ശേഷം ഇതുപോലെ ഓരോ ബോൾസായിട്ട് എടുക്കുക, എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടാക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ട് എല്ലാം നമുക്ക് ചെയ്തു വെക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു ഡൗട്ട് വരും. കാരണം ഇത് അമൃതം പൊടി വെച്ചിട്ടല്ലേ, അമൃതം പൊടി എന്ന് പറയുന്നത് ഇത്തിരി മധുരമുള്ള സാധനമല്ലേ, അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര നന്നാവും എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എല്ലാവരും എനിക്ക് മാക്സിമം ഷെയർ ചെയ്തുതരാം. പിന്നെ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്നെസ് ആക്കാണ്ടിരിക്കണായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളിത് അധികം ഓയിലിൽ മുക്കിയൊന്നും പൊരിക്കണതല്ല. അപ്പോൾ ഇത്തിരി കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതിയാകും കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടൊക്കെ ചെയ്താൽ മതിയാകും. അപ്പോൾ എന്തായാലും നമുക്കിതുപോലെ എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഈ ഒരു ഷേപ്പിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് അമൃതം പൊടിയും വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലോട്ടൊന്ന് പെറുക്കി വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഓയിലിൽ മുക്കിയൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒരു പച്ച പോലെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട ബാച്ച് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളുടെ എല്ലാനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ശരിക്കും ചൂടോടുകൂടി തന്നെ സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.